അല്ല ഇങ്ങനെ കണക്കുകളൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാത്തത് നമ്മുടെ ദേശീയ പാക്കേജിൻ്റെ പ്രഖ്യാപനമായിട്ട് പറയുമ്പോൾ എന്തും അങ്ങോട്ട് പോകാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത് എന്താ തൊഴിലുറപ്പ് തൊഴിലാളി കൂടുതൽ കൊടുക്കുന്നത് ഒരു നൂറ് ദിവസത്തെ പണി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുടിയേറ്റ തൊഴിലാളിയും വരുന്നുണ്ട് ഈ പണിയെടുക്കാനായിട്ട് അതുകൊണ്ട് നൂറ്റമ്പത് ദിവസമൊക്കെ ഏ ഇല്ല നമ്മുടെ നഗര മേഖലയിൽ എൺപത് ശതമാനം പേർക്കും പണിയില്ല എന്നാൽ നഗരമേഖലയിലേക്ക് ഞങ്ങൾ തൊഴിലുറപ്പ് വ്യാപിപ്പിക്കും ഏയ് അങ്ങനെ ചിന്തയില്ല അപ്പം എന്ത് ചെയ്തെന്ന ഈ പറയണേ കുടിയേറ്റ തൊഴിലാളിക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് എനിക്ക് ചിരി വന്നത് സ്വയംസായ സംഘങ്ങളുടെ കണക്ക് പറഞ്ഞപ്പോഴാണ് പന്തിരായിരം പുതിയ സ്വയംസായ സംഘങ്ങള് നമ്മുടെ ഇന്ത്യയെ രൂപീകരിച്ചെന്ന് പറഞ്ഞ പന്തി നിങ്ങൾ വേണേ പ്രശ്നം കൊടുത്ത് നോക്കിക്കോളൂ ഈ കേരളത്തിലെ ഏതാണ്ട് രണ്ടര ലക്ഷം കുടുംബശ്രീ ആൽക്കൂട്ടങ്ങളുണ്ട് അവിടെയാണ് പുതുതായിട്ട് ഭയങ്കര നേട്ടം കേട്ടോ ഇന്ത്യ രാജ്യത്തിൻ്റെ ആയിട്ടുള്ളത് പന്തിരായിരം സ്വയം സഹായ സംഘങ്ങൾ അവരെ ചെയ്തിരിക്കണോ മൂന്ന് കോടി മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം ലിറ്റർ സാനിറ്റൈസർ എന്ത് എന്ത് എന്താ സംഭവിക്കുന്നത് ഒരു തിയേറ്റർ ഓഫ് ആദ്യ അപ്സൈഡിലെ നാടകം അപ്സൈഡ് നാടകം പോലെ പറയണത് പന്തിരായിരം പുതിയ സ്വയം സഹായ സംഘങ്ങള് ആ മൂന്ന് കോടി മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ കുടുംബശ്രീയുടെ ടാർഗറ്റ് ദയവ് ഒരു കോടിയാണ് ആര് ചെയ്തുകൊണ്ടിരിക്കുക ഒരു കോടി ആയോ എന്ന് എനിക്ക് സംശയം ഞാൻ പറഞ്ഞു ഈ കണക്ക് ഇതിനേക്കാൾക്ക് വളരെ കൂടുതലാണെന്ന് എത്ര ലാഘവത്തിലാണ് ഈ രാഷ്ട്രത്തോട് ഇതൊക്കെ അടിച്ചു പറഞ്ഞിട്ടൊണ്ടിരിക്കുന്നത്